വൈജ്ഞാനിക സമൂഹ സൃഷ്ടി ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഊർജം പകരുന്ന നൂതന പദ്ധതികൾക്ക് മുൻഗണന നൽകി മഹാത്മാഗാന്ധി സർവകലാശാലയുടെ 2024-25 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ്. വൈസ് ചാൻസലറുടെ ചുമതല വഹിക്കുന്ന ഡോക്ടർ ബീന മാത്യുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സിൻഡിക്കേറ്റ് യോഗത്തിൽ ധനകാര്യ ഉപസമിതി കൺവീനർ ഡോക്ടർ ബിജു തോംസ് ആണ് 715.18 കോടി രൂപ വരവും 746.42 കോടി രൂപ ചിലവും 31.24 കോടി രൂപ റവന്യൂ കമ്മിയും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. ഏറ്റവും വലിയ സമ്പത്തായ വിജ്ഞാനത്തെ സമൂഹത്തിനു വേണ്ടി പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന രീതിയിലാണ് ബജറ്റിൽ പദ്ധതികൾ വിഭാവനം ചെയ്തിട്ടുള്ളത്. വികസന പ്രവർത്തനങ്ങൾക്കായി പുറത്തുള്ള ധനസഹായ സ്ഥാപനങ്ങളിൽ നിന്നും സർക്കാർ ഏജൻസികളിൽ നിന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്നും ധനസഹായം തേടാൻ ഉദ്ദേശിക്കുന്നു. അക്കാദമിക് ഗവേഷണ മേഖലകൾക്ക് ഊന്നൽ നൽകിയുള്ള പദ്ധതികൾ തയ്യാറാക്കി തനത് വരുമാനത്തെ ബാധിക്കാത്ത രീതിയിൽ നടപ്പാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഭക്ഷ്യ ടൂറിസം മേഖലകളിലെ വർദ്ധിച്ചു വരുന്ന സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്ന അക്കാദമിക് ഗവേഷണ പ്രവർത്തനങ്ങൾക്കായി അന്തർദേശീയ നിലവാരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ആൻഡ് റിസർച്ച് ഇൻ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് ഫുഡ് പ്രോസസിംഗ് ടെക്നോളജി സ്ഥാപിക്കും. ഇതിനായി 1 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. പ്രമുഖ വിദേശ സർവകലാശാലകളുമായും അക്കാദമിക് ഗവേഷണ സ്ഥാപനങ്ങളുമായും സഹകരിച്ച ഡിപ്ലോമ ബിരുദ ബിരുദാനന്തര ഗവേഷണ പ്രോഗ്രാമുകളും സ്റ്റുഡന്റ് ഫാക്കൽറ്റി എക്സ്ചേഞ്ച് പ്രോഗ്രാമുകളും ഈ കേന്ദ്രത്തിൽ നടത്തും. ഹോട്ടൽ വ്യവസായ മേഖലയുമായുള്ള സഹകരണം, ബിസിനസ് ഇന്നവേഷൻ തുടങ്ങിയവയും ഇതിന്റെ ഭാഗമായി പരിഗണനയിലുണ്ട്. ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് പഠന ഗവേഷണ കേന്ദ്രത്തിന് 1 കോടി രൂപയും തിരുവല്ലയിൽ മാർക്ക് റിസോസ്റ്റം അന്താരാഷ്ട്ര സാറ്റലൈറ്റ് ക്യാമ്പസ്, ഏറ്റുമാനൂരിൽ അക്കാദമിക് സിറ്റിയും സയൻസ് പാർക്ക്, 10 പുതിയ പഠന വകുപ്പുകൾ, സമ്പൂർണ്ണ സോളാർ ക്യാമ്പസ് പദ്ധതിക്ക് 5 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. കോളേജുകൾ തമ്മിലും വലിയ മത്സരങ്ങൾ നടക്കുകയാണ്. നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു മത്സരം നടക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ആണ് ഈ ബജറ്റ് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മതയോടെ ഇന്നത്തെ കാലഘട്ടത്തിന് അനുസൃതമായിട്ടുള്ളൊരു ബജറ്റായിട്ടാണ് ഇതിനെ തയ്യാറാക്കിയിരിക്കുന്നത്. ഈ ബജറ്റിൽ 715.18 കോടി രൂപ വരവും 746.42 കോടി രൂപ ചെലവും, അതുകൊണ്ട് തന്നെ 31.24 കോടി രൂപ കമ്മിയും കാണിക്കുന്ന ഒരു ബജറ്റായിട്ടാണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ കാലഘട്ടത്തിനനുസരിച്ചുള്ള ഒരു ബജറ്റായിട്ടാണ് ഇതിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇത് പ്രധാനമായിട്ടും ഞാനിതിനെ 3 ഘട്ടങ്ങളിലായിട്ട് ഒന്ന് പ്രസൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ ആദ്യ ഭാഗം എന്ന് പറയുന്നത് അക്കാദമിക മേഖലയുമായി ബന്ധപ്പെട്ട് ഈ ബജറ്റിൽ പ്രതിപാദിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ 2 ഭാഗം എന്ന് പറയുന്നത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചും ഈ വർഷം വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമാണ്. യൂണിവേഴ്സിറ്റി സ്ഥാപിതമായിട്ട് 40 വർഷങ്ങൾ പൂർത്തിയാകുന്ന ഒരു വർഷമാണിത്. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റിയുടെ റൂബി ജൂബിലി ആഘോഷങ്ങൾ നടക്കുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ബജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന 5-6 പദ്ധതികളാണ് 2 ഭാഗത്ത്. സിൻഡിക്കേറ്റ് അംഗങ്ങളായ ജോബ് മൈക്കിൾ MLA, അഡ്വക്കേറ്റ് റജി സക്കറിയ, പി ഹരികൃഷ്ണൻ, ഡോക്ടർ നന്ദകുമാർ കളരിക്കൽ, രജിസ്ട്രാറുടെ ചുമതല വഹിക്കുന്ന ഡോക്ടർ K. ജയചന്ദ്രൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഐ4 ന്യൂസ്, ഏറ്റുമാനൂർ.